നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം എല്ലാവർക്കും. ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ഒരു സന്തോഷകരമായ വാർത്തയുണ്ട്. ചില നക്ഷത്ര ജാതകർക്ക് അസുലഭമായ വലിയ അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സമയത്തിലേക്ക് കടക്കുകയാണ്. 2022 ഏപ്രിൽ 25 മുതൽ ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് വലിയ വലിയ നേട്ടങ്ങളുടെ ഒരു പർദീസ തന്നെയായിരിക്കും. എല്ലാ രീതിയിലും അഭിവൃദ്ധി വന്നു ചേരും. ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്ര ജാതകർക്ക് എത്തുകയാണ്. ഏതെല്ലാം നക്ഷത്ര ജാതകർക്കാണ് 2022 ഏപ്രിൽ 25 മുതൽ ദശമി മുതൽ ഭാഗ്യം വന്നു ചേരുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്ന് നിങ്ങളിൽ നിന്നും അഭിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഒക്കെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി ജീവിതത്തിൽ സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് പടുത്തുയർത്തുവാൻ സാധ്യമാകും. തീർച്ചയായും അതിന് കഴിയുന്ന നക്ഷത്ര ജാതകർ തന്നെയാണ്, ഏറെ ഭാഗ്യമുള്ളവരാണ്. ഏറെ നേട്ടങ്ങൾ കൊയ്യുവാൻ നിങ്ങളെ കൊണ്ട് സാധ്യമാകുമെന്ന ഉറച്ച വിശ്വാസം നിങ്ങളിലുണ്ടെങ്കിൽ ഭാഗ്യമാണ്, മഹാഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നമ്മളൊക്കെ ക്ഷേത്രത്തിൽ പോകാറുണ്ട്. ക്ഷേത്രത്തിൽ പോയി നമ്മുടെ കൈകാലുകൾ ആ ക്ഷേത്രക്കുളത്തിൽ പോയി കൈ കഴുകി കാലും കഴുകി നമ്മൾ ക്ഷേത്രത്തിൽ ദർശനം നടത്തും. ദർശനം നടത്തുന്ന സമയത്ത് നമ്മളുടെ ചിന്ത ആ ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതിയിൽ നിന്നും ഒരുപാട് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകണമേ, നമുക്ക് ഒരുപാട് ഐശ്വര്യം ഉണ്ടാകണേ, നമ്മുടെ സമൃദ്ധി വർദ്ധിക്കണമേ, നമ്മുടെ ദോഷങ്ങളൊക്കെ മാറണമേ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടാകണമേ, നല്ല രീതിയിൽ കഴിയുവാനുള്ള ഒരു യോഗം വന്നു ചേരണമേ, സമാധാനം ലഭിക്കണമേ എന്നൊക്കെ തന്നെയാണ്. അങ്ങനെ സന്തോഷവും സമാധാനവും ലഭിക്കുന്ന കുറച്ച് നക്ഷത്ര ജാതകരുണ്ട്. അവരുടെ കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. രാജയോഗം മുതൽ രാജഗോപാല യോഗം വരെ ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്ന സമയമാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ നക്ഷത്ര ജാതകർ നേടിയെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഭാവി ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നത് വലിയ വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുവാനുള്ള ഒരു യോഗത്തിലേക്കാണ്. കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഇവർ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മറന്നേക്കുക. ഇനി നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുന്നത് ഭാഗ്യമാണ്, മഹാഭാഗ്യമാണ്. നാളെ ദശമിയാണ്, 2022 ഏപ്രിൽ 25 ഭാഗ്യമാണ്, ഏറെ ഭാഗ്യമാണ്. ജീവിതത്തിൽ ഉയർച്ചയുടെ കാലഘട്ടമാണ്. ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന, ജീവിതത്തിൽ വിജയങ്ങൾ കൊയ്യാൻ കഴിയുന്ന ആ ഭാഗ്യ നക്ഷത്ര ജാതകരിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് രാജയോഗം നേടാൻ യോഗമുള്ള, തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിയുന്ന ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രം തന്നെയാണ്. അശ്വതി നക്ഷത്ര ജാതകർക്ക് അനുകൂലമായ സമയമാണ്. ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഫലവത്താകും. നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, നവഗ്രഹ പൂജ നടത്തുക, ഭാഗ്യം ഇവരെ തുണയ്ക്കും. അടുത്ത നക്ഷത്രം ഭരണിയാണ്. അല്പം നിയന്ത്രിക്കുക കോപം. ഇനി നിങ്ങൾക്ക് ഉയർച്ചയുടെ കാലഘട്ടമാണ്. ധനപരമായ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നിറവേറും. സങ്കടങ്ങളൊക്കെ മാറുന്ന സമയമാണ്. ഒത്തിരി ഒത്തിരി ഭാഗ്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. നിനച്ച കാര്യം സാധിക്കും. ഇഷ്ടലാഭം, മനസ്സമാധാനം ഉണ്ടാകും. ധാരാളം പണം വന്നു ചേരുന്ന സമയം, ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന സമയം. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കും ഈ മൂന്നാമത്തെ നക്ഷത്രം, കാർത്തിക നക്ഷത്രം. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. കടബാധ്യതകൾ പരിഹരിക്കപ്പെടും. ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും. വിദേശ രാജ്യത്ത് പോകും. വിചാരിച്ച ജോലി ഇവർക്ക് ലഭിക്കും. എല്ലാ രീതിയിലും സമൃദ്ധിയാണ്. ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തുക. ഭാഗ്യമാണ്, മഹാഭാഗ്യത്തിൻ്റെ നാളുകളാണ്. അടുത്ത നക്ഷത്രം മകയിരമാണ്. കുശാഗ്ര ബുദ്ധി ഇല്ലാത്തതിനാൽ ആരെയും അമിതമായി വിശ്വസിക്കുകയും പല ചതിവുകളും അബദ്ധങ്ങളിലും ചെന്ന് ചാടുകയും ചെയ്യുന്ന ഒരു നക്ഷത്രമാണ് മകയിര നക്ഷത്രം. എന്നിരുന്നാലും 2022 ഏപ്രിൽ 25 മുതൽ ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അസുലഭമായ ഭാഗ്യമാണ്. അടുത്ത നക്ഷത്രം തിരുവാതിര. ഭാഗ്യമേറെ വന്നു ചേരുന്ന സമയമാണ്. 2022 ഏപ്രിൽ 25 മുതൽ ഈ നക്ഷത്ര ജാതകർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും. അടുത്ത നക്ഷത്രം പുണർദമാണ്. കർമ്മരംഗത്ത് ഉയർച്ചയും ഭാഗ്യപുഷ്ടിയും സാമ്പത്തിക ലാഭവും അനുഭവപ്പെടും. എല്ലാ രീതിയിലും നേട്ടമുണ്ടാകും. അടുത്ത നക്ഷത്രം പൂയമാണ്. കടബാധ്യതകൾ വരാതിരിക്കുവാൻ ശ്രമിക്കുക. ജാമ്യം നിൽക്കുന്ന കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക. പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകുക. ഭാഗ്യമാണ്,
ഭാഗ്യമാണ് മഹാഭാഗ്യത്തിൻ്റെ നാടുകളാണ്. എല്ലാ രീതിയിലും ഉയർച്ചയുണ്ടാകും. അടുത്ത നക്ഷത്രം ആയില്യമാണ്. ആയില്യ നക്ഷത്ര ജാതകർക്കും ആഗ്രഹിച്ച ജോലിയൊക്കെ ലഭിക്കും. എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നക്ഷത്ര ജാതകർ നേടിയെടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മകനക്ഷത്ര ജാതകർക്കും ഏറെ ഭാഗ്യമുള്ള സമയമാണ്. എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന സമയം. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയം. അർഹമായ അംഗീകാരം ഉറപ്പായും ലഭിക്കും. കഷ്ടതകളൊക്കെ താൽക്കാലികമാണ്. ഭാഗ്യം ഒരുപാട് വന്നു ചേരും. അടുത്ത നക്ഷത്രം പൂരം. പൂരം നക്ഷത്ര ജാതകർക്കും ഭാഗ്യത്തിൻ്റെ സമയമാണ്. എല്ലാ രീതിയിലും അഭിവൃദ്ധി വന്നു ചേരും. ഉത്തരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കഴിവുകൾ വളരെ വലുതാണ്. ധനപരമായി ഇവർ നേട്ടമുണ്ടാക്കും. സത്യം തിരിച്ചറിഞ്ഞ് എല്ലാ നേരെയാകണമേ എന്ന നിങ്ങളുടെ പ്രാർത്ഥന ഫലവത്താകും, ഉറപ്പാണ്. അത്ത നക്ഷത്ര ജാതകർക്ക് സ്വന്തം ചുമതലകൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കുന്നത് കഴിവതും നിയന്ത്രിക്കുക. എല്ലാ രീതിയിലും സമൃദ്ധിയൊക്കെ വന്നു ചേരുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം ചിത്തിരയാണ്. ധനപരമായി ഈ നക്ഷത്രം നേട്ടമുണ്ടാക്കും. അടുത്ത നക്ഷത്രം ചോതിയാണ്. തർക്കങ്ങളിൽ പക്ഷം പിടിക്കാതിരിക്കുക. വിദേശ യാത്രയൊക്കെ നടത്തുവാനുള്ള സമയമാണ്. ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം വിശാഖമാണ്. കുടുംബജീവിതത്തിൽ ചില അസ്വസ്ഥതകൾ കാണുന്നു. പ്രയോജനകരമായ നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. അനിട നക്ഷത്ര ജാതകർക്ക് രാഷ്ട്രീയ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായ നേട്ടമുണ്ടാകും. വിശ്രമമില്ലാതെ ജോലി ചെയ്യാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. തൃക്കെട്ട നക്ഷത്ര ജാതകർക്ക് ബിസിനസ്സിൽ പ്രയോജനകരമായ നേട്ടമുണ്ടാകും. ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കേണ്ടി വരും. മൂലം നക്ഷത്ര ജാതകർക്ക് ആഗ്രഹിക്കുന്ന സ്നേഹമോ പരിഗണനയോ ലഭിക്കാൻ സാധ്യത കുറവാണ്. ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കേണ്ട സാഹചര്യവും വന്നു ചേരും. ഇഷ്ടജനങ്ങളുടെ വിയോഗം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പൂരാട നക്ഷത്ര ജാതകർക്ക് തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. വിദേശത്ത് പോകുവാനുള്ള യോഗം വന്നു ചേരും. ഉത്രാട നക്ഷത്ര ജാതകർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകും. കൂടെ നിൽക്കുന്നവരെ ശ്രദ്ധിക്കുക. ഇടയ്ക്കിടയ്ക്ക് കുഴപ്പം സൃഷ്ടിക്കുന്ന സ്നേഹിതനെയും കഴിവതും അകറ്റി നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തിരുവോണ നക്ഷത്ര ജാതകർക്ക് ഇഷ്ടജനങ്ങളുടെ വിയോഗം മൂലമുള്ള വിഷമം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തടസ്സങ്ങൾ വരുമ്പോൾ പതറരുത്. ഒരു കാര്യവും പറ്റില്ല എന്ന് കരുതരുത്. അബിട്ട നക്ഷത്ര ജാതകർക്ക് മുൻകോപം നിയന്ത്രിക്കുക. രഹസ്യങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറയാതിരിക്കരുത്. ചതിവുകൾ പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചതയ നക്ഷത്ര ജാതകർക്ക് അസൂയ കൂടുതലുള്ള സ്വഭാവം നിയന്ത്രിക്കുക. ധനപരമായി നേട്ടമുണ്ടാകും. ലോട്ടറിയൊക്കെ എടുക്കുന്നവർക്ക് അതിലൂടെ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ്. പുരുരുട്ടാതി നക്ഷത്ര ജാതകർക്ക് ഭാവിക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വയ്ക്കുക. ധനപരമായി നേട്ടമുണ്ടാകും. പണം ധാരാളം വന്നു ചേരും. നല്ല സമയമാണ്. ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്ക് ഒരു ഇറക്കത്തിന് ഒരു കയറ്റം പോലെ ജീവിതം ഇവരുടെ മുന്നിൽ വലിയ വലിയ അവസരങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിൽ വലിയ വലിയ അവസരങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും. രേവതി നക്ഷത്ര ജാതകർക്ക് വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ മാറിക്കിട്ടും. ധനപരമായി നേട്ടമുണ്ടാകും. ജോലിക്ക് സാധ്യതയുണ്ട്. വിദേശത്ത് പോകാനുള്ള യോഗം വന്നു ചേരും. കുഴപ്പമൊന്നുമില്ല. ഇഷ്ട വരുമാനവും ഇഷ്ട ജോലിയുമൊക്കെ ലഭിക്കുന്ന സമയമാണ്. അഭിവൃദ്ധി ഉണ്ടാകും. നല്ല ഒരു ജോലിയൊക്കെ വിദേശത്ത് നിൽക്കുന്നവർക്ക് സാധ്യമാകുന്ന ഒരു സമയമാണ്. ലോട്ടറി എടുക്കുന്നവർക്ക് ലോട്ടറിയൊക്കെ അടിക്കുവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി. നമസ്കാരം.